കെ ആർ നാരായണൻ, കേരളീയനായ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. രാഷ്ട്രത്തിന്റെ പരമാധികാരി എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തെ ഇന്ത്യൻ ജനത കാണുന്നത്. വിദ്യാഭ്യാസ വിചക്ഷണൻ, ധനശാസ്ത്രജ്ഞൻ, നയതന്ത്രജ്ഞൻ, ഭരണാധികാരി, പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ പല നിലകളിൽ സുവിദിതനാണ് അദ്ദേഹം. 1920 ഒക്ടോബർ 27 കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ചു. ഉഴവൂരിലെ പ്രൈമറി സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുറവിലങ്ങാട് ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് സ്കോളർഷിപ്പോടെ കോട്ടയം CMS കോളേജിൽ നിന്ന് 1ാം ക്ലാസ്സോടെ ഇൻ്റർമീഡിയറ്റ് ജയിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 1ാം ക്ലാസ്സിൽ BA ഓണേഴ്സ്. മുംബൈയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലേഖകനായിരിക്കെ മഹാത്മാഗാന്ധിയുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന് അവസരം ലഭിച്ചു. Actually, it was not, I did not interview him as a journalist or for Times of India. He was in Bombay and I was about to go to England. So I wrote him a letter. Purely personally, I did not mention that I was of the Times of India even in my letter, saying that I am a student going to England, belonging to this community. Also, I said I should like to meet you before I go, and I got an appointment very soon indeed, and I went with a great deal of awe. And at the same time, so many critical questions. But when I went to him, it was an impossible situation. I was told that he is having silence. Tata scholarship ode London School of Economics il 3 varsham padichu. Actually, there is a story about this letter. I took up in LSE economics as my special subject, not because I have any great inclination towards economics, but everybody told me that this is your prospects. But then I found after some time I was not good at mathematics. I had to take up statistics as one of the subjects, and I did not like statistics at all, and I thought this is not my subject. And in the meantime, I was going and attending Lasky's lectures, because anybody could go and attend this lecture. These were like public meetings, and I was Mumbai ilna KM Munshi prasiddhigarichiruna സോഷ്യൽ വെൽഫെയർ വാരികയുടെ ലണ്ടൻ ലേഖകനായും പ്രവർത്തിച്ചു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ഹാരോൾഡ് ലാസ്കിയുടെ കത്തുമായി ജവഹർലാൽ നെഹ്റുവിനെ ചെന്നു കണ്ടു. മ്യാൻമറിലെ ഇന്ത്യൻ സ്ഥാനപതി മന്ദിരത്തിൽ സെക്രട്ടറിയായിട്ടായിരുന്നു ആദ്യ നിയമനം. അവിടെ വെച്ച് മാ ടിൻ ടിൻ എന്ന മ്യാൻമർ യുവതിയെ പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു.
ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു അദ്ദേഹം. 1986, 1989, 1991 ഒറ്റപ്പാലത്തുനിന്ന് ലോക്സഭയിലേക്കു തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ആസൂത്രണം, വിദേശകാര്യം, ശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. 1992 August 1 ഉപരാഷ്ട്രപതിയായി. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലും ചേരിചേരാ രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലും അംഗമായിരുന്നു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പല സർവകലാശാലകളും ഓണററി ബിരുദം നൽകി ആദരിച്ചിട്ടുണ്ട്. സാംസ്കാരിക ബന്ധങ്ങൾക്കുള്ള ഇന്ത്യൻ കൗൺസിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പല സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. November 5, 2009 ന്യൂഡൽഹിയിലുള്ള സൈനിക ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് എന്നും പ്രചോദനമാണ്. ആ ഓർമ്മയ്ക്കു മുന്നിൽ പ്രണാമം.